ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു 3 മന്ത് യൂട്യൂബ് ചാനൽ. അമ്മെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ കുറച്ച് ട്രിക്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്താലും കുറച്ച് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണല്ലോ, അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ കുറിച്ച് ഈസി ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ടൈം ലഭിക്കും. ഇനി അടുത്ത പാർട്ടിലൂടെ നമുക്ക് കടക്കാം. ഇനി ഇതിന്റെ നമ്പർ സീക്വൻസ്, നമ്പർ സീക്വൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കും, അതിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ നെക്സ്റ്റ് നമ്പേഴ്സ് എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഞാൻ നമുക്ക് ആ നമ്പർ എങ്ങനെ ഫൈൻഡ് ചെയ്യണം, അത് ആ ക്വസ്റ്റ്യൻ കുറിച്ച് അതെക്കുറിച്ച് കുഴപ്പമെന്ന് ക്വസ്റ്റ്യൻസാ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങൾക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടാൻ എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത്. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസും കൂടെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ SBI ബാങ്ക് ടെസ്റ്റിനും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് അല്ലാതെ കുറച്ച് എക്സാംസിലൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അത് കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ്, കുറച്ചും കൂടെ ടഫായിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ഞാൻ തമ്മിലൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ ടൈപ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയില് 2, 3, 5, 7 ലാണ് എന്തെങ്കിലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷൻ കാണും ഓരോ നമ്പറായിട്ട്. ഇപ്പം 2, 3, 5, 7 ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് 9 ഓഡ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് വിചാരിക്കും. അപ്പൊ എന്റെ 9 എന്നാ വരണ്ടേ, അപ്പൊ 11. അപ്പൊ നമ്മൾ മനസ്സിലാവും ഓഡ് നമ്പേഴ്സ് അല്ല. പിന്നെ നമുക്ക് വേറെ പോസിബിലിറ്റിയുള്ള പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് ആവാം. 2, 3, 5, 7 പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആണ്. 2, 3, 5, 7, 11. അപ്പൊ അടുത്ത പ്രൈം നമ്പർ എത്ര? 13. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരുന്നത് 13. ഇനി അടുത്ത 5, 6, 9, 14, 21, 30. ഇതെന്ന് പറയുമ്പോ 5 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 1, 6 ഉം 9 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3. 9 ഉം 14 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോ 5. ഇനി 21 ഉം 14 ആയിട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 7. ഇനി അടുത്ത 21 ഉം 30 ആയിട്ടുള്ള 9. അപ്പൊ നമുക്ക് 1, 3, 5, 7, 9. അപ്പൊ ഇനി അടുത്ത സ്വാഭാവികമായിട്ട് 11 അല്ലേ വരാനുള്ളത്. അപ്പൊ 13 11 കൂടി കൊടുക്കും. അപ്പൊ 41. ഇനി അടുത്ത 2 by 5, 5 by 7, 8 by 9 നോക്കുക. 2 ഉം 5 ഡിഫറൻസ് 3, 5 ഉം 8 ഡിഫറൻസും 3. അപ്പൊ അടുത്ത ഡിഫറൻസ് 3 ആയിരിക്കുമല്ലോ. അപ്പൊ 8 കൂടെ 3 കൂട്ടുക. അപ്പൊ 11 by. ഇനി 5 ഉം 7 ആയിട്ട് ഡിഫറൻസ് 2, 7, 9 ആയിട്ട് ഡിഫറൻസ് 2. അപ്പൊ ഇനി അടുത്ത് 9 ഉം അടുത്ത് 2 ആഡ് ചെയ്തോളൂ 9 കൂടെ. അപ്പൊ 11 = 1 എന്ന് കിട്ടും. ഇനി 2, 8, 3, 27, 4. ഇത് കുറച്ച് നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നാം, അത് ഇത് പ്രാക്ടീസ് ചെയ്യാത്തവർക്ക്. ഇപ്പം പ്രാക്ടീസ് ചെയ്തവർക്കാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും. ഇപ്പം 2, 8 നമ്മുടെ റിലേഷൻ ഉണ്ട്. 2 ഇന്റെ ക്യൂബ് ആണ് 8. 3 ഉം 27 എഴുതേണ്ട റിലേഷൻ ഉണ്ട്. 3 ഇന്റെ ക്യൂബ് ആണ് 27. അപ്പൊ 4 ഉം അടുത്ത നമ്പറുടെ റിലേഷൻ സ്വാഭാവികമായിട്ട് 4 ഇന്റെ ക്യൂബ് ആയിരിക്കും. അപ്പൊ ആൻസർ 64. ഇനി അടുത്ത 1, 8, 27, 64. ഇതും അതുപോലെ തന്നെ ക്യൂബ് വെച്ച് നോക്കാം. 1 ഇന്റെ ക്യൂബ് 1, 2 ഇന്റെ ക്യൂബ് 8, 3 ഇന്റെ ക്യൂബ് 27, 4 ഇന്റെ ക്യൂബ് 64. അപ്പൊ 5 ഇന്റെ ക്യൂബ് 125. ഇതൊക്കെ പറയുമ്പോ കുറച്ച് നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയാണ് കറക്റ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചോദിക്കുന്നത്, ഇതാ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇടാം. 3, 4, 12, 45, 195. അതിന് അടുത്ത നമ്പർ ഏതാ, അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുള്ള റിലേഷൻ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ലോ. 3, 4, 12, 45, 196. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ 3 ഉം 4 ഉം ആയിട്ട് 1 ആ ഡിഫറൻസ്, ഇവിടെ നോക്കുവാണെങ്കിൽ 8 ആ ഡിഫറൻസ്, ഇവിടെ നോക്കുവാണെങ്കിൽ അങ്ങനെ ഡിഫറൻസ് ഒരു കമ്പാരിസൺ ഇല്ലാന്ന് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതല്ല അതിന്റെ. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ കുറച്ച് ആവശ്യം നമ്മുടെ ടൈം കളയും. അപ്പൊ പ്രാക്ടീസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ 3 ഇന്റു 1 + 1 ഇന്റു 1 = 4. 3 ഇന്റു 1 = 3, 1 ഇന്റു 1 = 1. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ നമ്മൾ ഈ ടേം കിട്ടി. ഇനി അടുത്ത് ഈ 4 കേട്ടോളാം. 4 ഇന്റു 2 + 2 ഇന്റു 2, അപ്പോ 12 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ ഇപ്പൊ ഉള്ള ഏകദേശം കണക്ടി. ഇനി അടുത്ത് 12 ഇന്റു 3 + 3 ഇന്റു 3 45. ഇപ്പൊ മനസ്സിലായല്ലോ ഇതാ ഇങ്ങനെയാ പോകുന്നത്. ഇനി 45 ഇന്റു 4 +
4 into 4. 196. This is the number. This is the number. 196 into 5 plus 5 into 5. 196 into 5 is 980 plus 5 into 5 25. The answer 1. That is the option. Okay. 1005. Option B is the answer. இது கொஞ்சம் கரெக்டா உள்ள ചോദ്യമാണ് നമുക്ക് പെട്ടെന്ന് കൊണ്ട് ക്ലിക്ക് ആവല്ല എന്താ ചെയ്യാളേ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഇനി ഈ റോസ് നോക്ക് 2638 ഈ ടേം മിസ്സിംഗ് 6886 ഇത് നിങ്ങൾ ആലോചിക്കേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കില്ല 26 and 38 വലുതായിട്ട് ഒന്നും തോന്നുന്നില്ല അപ്പൊ ഇത് ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യാന്ന് പറയുമ്പോ 26 അപ്പൊ എന്തോ 5 സ്കോർ 25 അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ 26 കിട്ടി ഇനി 38 തൊട്ടടുത്തുള്ള 6 സ്കോറിന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ട് നോക്കി 5 സ്ക്വയർ + 1 = 26 6 സ്ക്വയർ + 2 = 38 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 7 സ്ക്വയർ + 3 വരട്ടെ 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 + 3 ആകുമ്പോൾ 52 നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇത് ഇപ്പം ശരിയാണോ എന്ന് പറയാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മൾ ഇനി അടുത്ത ഒന്നുകൂടെ നോക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത ഇത് എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ + 4 വരാം 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 + 4 ആകുമ്പോൾ 68 ഇനി അടുത്തത് 9 സ്ക്വയർ + 5 9 സ്കോർ 81 5 കൂട്ടുമ്പോ 86 അപ്പൊ നമുക്ക് എല്ലാ ഒരേ പാറ്റേണ്ടാ പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം 52 ആണ് ആൻസർ ഇനി ഇതുപോലത്തെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ 248 270 188 165 പിന്നെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള നമ്പര് പിന്നെ 129 116 ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമ്പോൾ നിന്ന് നോക്ക് 148 170 വലിയ വ്യത്യാസം തോന്നുന്നില്ല നമുക്ക് ഇതിനെ മൈനസ് ചെയ്ത് നോക്കാം മൈനസ് ചെയ്ത് നോക്കുമ്പോ ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോ 31 പിന്നെ ഇത് ഇതുവരെ ഡിഫറൻസ് നോക്കുമ്പോ 29 ആയിട്ട് ഇത് ഇതുവരെ ഡിഫറൻസ് നോക്കുമ്പോ 23 നോക്കി 31 29 23 ഇത് നമ്മള് പ്രൈം നമ്പേഴ്സ് ആയിട്ട് തോന്നുന്നില്ലേ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അല്ലേ അപ്പൊ ഇവിടെ 23 എന്നുള്ള അടുത്ത പ്രൈം നമ്പർ 19 ആണ് ഇവിടെ 19 ആണെങ്കിൽ അപ്പൊ 165 + 19 ചെയ്യുവാണെങ്കിൽ നമുക്ക് 146 കിട്ടും അത് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നിങ്ങളോ എന്നിട്ട് ഈ 146 ഈ 129 ഡിഫറൻസ് നോക്കുക 70 അപ്പൊ ഈ നമ്പർ ഈ നമ്പറിലോട്ട് ഡിഫറൻസ് 70 അപ്പൊ അത് ഈ നമ്പർ ഈ നമ്പറിലോട്ട് ഡിഫറൻസ് 13 അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് കൺസിക്യൂട്ടീവ് ഉള്ള പ്രൈം നമ്പേഴ്സ് ആണ് അപ്പൊ ഇവിടെ ഡിഫറൻസ് 19 ആയിട്ട് 146 അതാണ് ആൻസർ ഇനി അടുത്ത ഒരു കുറച്ചും കൂടെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം 450309001795358 ഇങ്ങനത്തെ ഒരു സ്വന്തം തന്നിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിനായിട്ടുള്ള കോമൺ ഡിഫറൻസ് ഒന്നുമില്ല ഭയങ്കര ലാർജ് ഡിഫറൻസ് ആയല്ല അപ്പൊ അതല്ല വേറെ എന്തോ ഒരു ടെക്നിക് ഉണ്ട് അത് നിങ്ങൾ പൗസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ ഞാൻ വീഡിയോട്ട് ഇത് ചെയ്യാൻ പോവാണ് ഇതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു ആൻസർ ഞാൻ ചെയ്ത് നോക്കി ഇപ്പൊ കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് 450 - 5 - 6 = 9000 അപ്പൊ ഈ ടേം കിട്ടി ഇനി ഇതിന് 9000 / 5 - 5 = 1795 ഇനി 1795 / 5 - 4 = 355 ഇനി 355 / 5 - 3 = 68 ഇനി അടുത്ത നമുക്ക് കിട്ടേണ്ട നമ്പറാണ് 68 / 5
minus 2 equal to ഇത് ചെയ്യുമ്പോൾ നമ്മൾ 13.6 എടുക്കും 13.6 മൈനസ് 2 അപ്പോൾ 11.6 11.6 ദോ ഓപ്ഷൻ എ ഇതാണ് ആൻസർ ഇത് പക്ഷേ നമുക്ക് സാധാരണ കുറച്ച് ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഡിഗ്രി ലെവൽ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ഇതിപ്പം ചോദിച്ചത് എസ് ബി ഐയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട ഇത് ഈസിയാ നിങ്ങളെന്നാ മനസ്സിലായെന്നാ അത് നിങ്ങൾ ഇങ്ങനത്തെ നമ്പർ സീക്വൻസ് ഒക്കെ മാക്സിമം ഓരോ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ അപ്പൊ അതിനു വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക വീട്ടിൽ ഇരുന്നൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ പി എസ് സിക്കൊക്കെ ജോലിക്ക് പോകുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അങ്ങനെ പി എസ് സി കോച്ചിങ്ങിന് ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അവര് ഇതൊക്കെ കണ്ട് പ്രീവിയസ് ഇയറൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ഔട്ട് ചെയ്യാൻ നോക്കുക അപ്പൊ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക് യു